നമസ്കാരം. ഒരു തവണ കൂടി രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമോ മത്സരിക്കാൻ? ഇന്ത്യ മുന്നണിയിലെ വലിയട്ടൻ ചെറിയട്ടൻ തർക്കങ്ങൾ തീർത്തശേഷം അത് AICC തീരുമാനിക്കും. പക്ഷേ രാഹുൽ ഇത്തവണ വയനാടിനെ കൈവിടുമെന്നാണ് കേൾക്കുന്ന സൂചനകൾ. കാരണമെന്താ? കഴിഞ്ഞ തവണ വിശാല ഇന്ത്യ മുന്നണി സ്വപ്നത്തിൽ പോലുമില്ലായിരുന്നു. ഇത്തവണ അത് യാഥാർത്ഥ്യമായി. ഇടതുപക്ഷം കൂടി അംഗമായ ഇന്ത്യ മുന്നണിയുടെ അമേരിക്കയിൽ ഒരാളായി നിന്നിട്ട് ഇവിടെ കേരളത്തിൽ വന്ന് ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ രാഹുലിനെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല. സത്യം. അതുപോരാഞ്ഞിട്ട് മത്സരം CPIയോടാണ്, CPMനോടല്ല. പിന്നെ രാജ്യത്തെ പ്രധാന എതിരാളിയായ BJPയോടുമല്ല. അതും അങ്ങനെ അങ്ങ് ശരിയാകില്ല രാഹുലിന്. പിന്നെ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിച്ചാൽ അവിടെ ഉത്തരേന്ത്യയിൽ BJP പറയും രാഹുലിന് BJPക്കെതിരെ മത്സരിക്കാൻ പേടിയാണെന്ന്. അത് തനിക്കല്ല, ദോഷക്കേട് പാർട്ടിക്കാണെന്ന് രാഹുലിന് നന്നായിട്ടറിയാം. ഇനി എങ്ങാനും രാഹുൽ വയനാട്ടിലേക്ക് വന്നില്ലെങ്കിലോ? പിന്നെ ആര് മണ്ഡലം കൈവിടാതെ പിടിച്ചു നിർത്തും? സ്വാഭാവികമായും രാഹുലിനോടടുത്ത, രാഹുലിനോളം കോൺഗ്രസ് പാർട്ടിയിൽ സ്വാധീനവും പദവിയുമുള്ള, MPI തഴക്കവും പഴക്കവുമുള്ള ഒരു മലയാളിയെ. ഇപ്പോൾ മനസ്സിലേക്കാണുമല്ലേ അത് ആരായിരിക്കുമെന്ന്? ഉത്തരം KC വേണുഗോപാലാണെങ്കിൽ മേൽപ്പറഞ്ഞ യോഗ്യതകളെല്ലാം ഉണ്ട് പയ്യന്. നല്ലൊരു കണ്ണൂർ പയ്യന്നൂർക്കാരൻ, കോൺഗ്രസ്സുകാരൻ, സംസ്ഥാന മന്ത്രിയായിരുന്നു, ലോക്സഭാംഗമായിരുന്നു, ഇപ്പോൾ രാജ്യസഭാംഗം. അതിനുപരി AICCയുടെ തന്ത്രപരമായ സംഘടന ജനറൽ സെക്രട്ടറി. പക്ഷേ വീണ്ടും അതിലൊരു പ്രശ്നമുണ്ട്. എന്തായാലും കോൺഗ്രസ് നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ അടുത്ത തവണയും കേന്ദ്രത്തിൽ വരാനുള്ള സാധ്യത കുറവാണെന്ന് KCക്കറിയാം. സ്ഥിരം തട്ടകമായ ആലപ്പുഴയിൽ ഇത്തവണ താൻ മത്സരിക്കില്ല. പകരം ആ സീറ്റ് ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ അച്ചു ഉമ്മന് വിട്ടുകൊടുക്കുന്നു എന്നൊരു വാർത്ത ഇടയ്ക്ക് പരന്നിരുന്നു. അതിന് കാരണമായി കോൺഗ്രസിനുള്ളിലെ ശത്രുക്കൾ പറഞ്ഞു വരുത്തിയത് KC വേണുഗോപാലിനെ ഡൽഹി വിട്ട് ഒരു തവണ കൂടി കേരളത്തിലേക്ക് ചേക്കേറാനാണ് താല്പര്യമെന്ന്, ഒരു തവണ കൂടി സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കണമെന്ന്. കാരണം സെക്രട്ടേറിയറ്റിൽ ഒന്നിരിക്കണം, മന്ത്രിയായിട്ടല്ല, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ട്. അതൊരൊറ്റ ആഗ്രഹം മാത്രം. പക്ഷേ ഇവിടെ മണ്ഡലത്തിലെ മത്സരം കടുത്തില്ലെങ്കിലും അത് കഴിഞ്ഞ് ഗവർണറുടെ സത്യപ്രതിജ്ഞാ പന്തലിൽ കയറിപ്പറ്റാനുള്ള മത്സരം ഇത്തിരി കടുക്കും. ഇവിടെ VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, KE സുധാകരനുണ്ട്, കൊടിക്കുന്നിൽ സുരേഷുണ്ട്, എന്തിനേറെ വയലാർ രവീരുണ്ട്. ഒരു വട്ടം കൂടി മുഖ്യമന്ത്രിയാകാൻ ഇവരൊക്കെ കാത്തു നിൽക്കുകയാണ്. ഇവരൊക്കെ വെട്ടിയിട്ട് വേണം KCക്കൊരു പരീക്ഷ നടത്തി നോക്കാൻ. അങ്ങനെയെങ്കിൽ വയനാട്ടിൽ രാഹുൽ നിൽക്കുന്നില്ലെങ്കിൽ പകരം ആരായിരിക്കും? അതാണിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഉറ്റുനോക്കുന്നത്. കേരള രാഷ്ട്രത്തിലേക്കൊരു തിരിച്ചുവരവ് സാധ്യമാകുമെന്ന പ്രതീക്ഷ KCക്കുണ്ട്. എന്നാൽ നിലവിൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറിയുമാണ്. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് താഴെ വീഴാനും പാടില്ല.